ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീമലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ബീഫ് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ബീഫ് എടുക്കുമ്പോൾ ബീഫിലെ നെയ്യും എല്ലുമൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ബീഫ് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ബീഫ് മുഴുവനും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് ഞാൻ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. കാരണം ബീഫ് വെന്ത് വരുമ്പോൾ ബീഫിൽ നിന്ന് താനെ വെള്ളം ഇറങ്ങി വരും. നമുക്ക് ഈ ബീഫ് വെന്ത് വന്നതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ബീഫിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളം ഉണ്ടല്ലോ, അത് മുഴുവനും വറ്റിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളം മുഴുവനും വറ്റി കിട്ടുന്നത് വരെ കൂടുതൽ ടൈം കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ കുക്ക് ചെയ്തെടുത്താൽ ഈ ബീഫ് ഓവർ കുക്കായിട്ട് വെന്തുടയും. ഈ ബീഫ് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ബീഫ് വെന്തുടയാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് 4 വിസിൽ വരുന്നത് വരെ ഈ ബീഫൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ ഞാൻ കറികൾക്കൊക്കെ 6 വിസിൽ വരുന്നത് വരെ, കൂടുതൽ വേവുള്ളതാണെങ്കിൽ 7 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കാറ്. അപ്പോൾ നമുക്കിത് അച്ചാറിനായതുകൊണ്ട് അത്രയും വേവിക്കണ്ട. ഇനി നിങ്ങളെടുക്കുന്ന ബീഫ് നന്നായിട്ട് മൂപ്പത്തിയതാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം വേവാനായിട്ട് വേണ്ടി വരും. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഈ കുക്കർ 4 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് വെച്ചിട്ടുണ്ട്. ഈ ബീഫ് വെന്തുടഞ്ഞ് പോവാതെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ബീഫിൽ നിന്നും ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനിതിലെ വെള്ളം വറ്റിച്ചെടുക്കുന്നത്. ബീഫ് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ ബീഫിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, കുറച്ചുകൂടി വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഈ ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത്രയും ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ അച്ചാറിലേക്ക് 1/2 കപ്പ് ഇഞ്ചി ചോപ്പ് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/6 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളെടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ എടുത്ത മുളകിന് എരിവ് കൂടുതലായതുകൊണ്ടാണ് 6 എണ്ണം എടുത്തത്. നിങ്ങളെടുക്കുന്ന മുളകിന് എരിവ് കുറവാണെങ്കിൽ 10 എണ്ണം വരെ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ഇതുപോലെ നടുവന്ന് പൊളിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ പൊളിക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയുടെ തൊലിയും പെട്ടെന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാനുള്ള ഒരു ടിപ്പ് കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും അതുപോലെ 2.5 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അച്ചാർ എപ്പോഴും നല്ലെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്, എന്നാൽ കൂടുതൽ കാലം കേടുകൂടാതിരിക്കും. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് നാളൊന്നും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് എടുത്തു വെക്കാൻ പറ്റില്ല, കാരണം അത് പെട്ടെന്നൊരു കാറൽ വരും. അപ്പോൾ 1 മാസം കൊണ്ടൊക്കെ കൂട്ടിത്തീരാനാണെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാം. അതല്ല, നിങ്ങൾക്ക് ഒരുപാട് നാൾ കേടുകൂടാതിരിക്കണമെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫിൽ നിന്ന് പകുതി ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ബീഫിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആക്കരുത് കേട്ടോ, അങ്ങനെ ആയാലും അച്ചാറിൽ ആ ബീഫിൻ്റെ പീസൊക്കെ ഹാർഡായിട്ടിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ ബീഫ് ഒരേപോലെ ഫ്രൈ ആയി കിട്ടില്ല. ഇപ്പോൾ ഈ ബീഫിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഈ ബീഫ് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം.
ഇപ്പം ഞാനീ ബീഫ് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബീഫും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ മുഴുവൻ ബീഫും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. അച്ചാറുണ്ടാക്കാനായിട്ട് ഞാൻ ബീഫ് ഫ്രൈ ചെയ്തെടുത്ത് അതേ പാനിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ഫ്രൈ ചെയ്തെടുത്ത് അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പാനിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ബീഫിൻ്റെ പൊടിയൊക്കെ ഒഴിവാക്കിയിട്ട് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ എണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും കടുകും പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചുവപ്പ് ചെയ്ത് വെച്ച അരക്കപ്പ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ അച്ചാർ കൂടുതൽ കാലം ഇരിക്കണമെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എനിക്ക് ഈ അച്ചാർ ഒരു മാസം വരെയൊക്കെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കാത്തത്. എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ അച്ചാർ പെട്ടെന്ന് കേടാവില്ല. ഇനി ഞാൻ ഇതിലേക്കൊരു 4-5 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. നോൺ വെജിൻ്റെ അച്ചാറായതുകൊണ്ട് ഇതെല്ലാം മൊരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് ഇതിലെ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് പോകുന്നത് വരെ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആദ്യം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും അതേപോലെ തന്നെ 2.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഈ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം 1/4 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലെ ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കുക. നമ്മളിതിപ്പോൾ നോക്കുമ്പോൾ കൂടുതലായിട്ട് തോന്നും, പക്ഷേ ഇത് 2 ദിവസം ഇരുന്ന് ഈ ബീഫിലൊക്കെ ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വന്നോളും. കുറവാണെങ്കിൽ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇതിലെ എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തു എന്ന് വെച്ചിട്ട് ഈ അച്ചാറിന് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാനിത് ബീഫ് ആയതുകൊണ്ട് ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം തീ കൂട്ടി മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. എന്നിട്ടിത് തിളക്കാൻ തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ അച്ചാർ നന്നായിട്ട് തണുത്തു വന്നാൽ ഇതിലെ ഗ്രേവിയൊക്കെ ഒന്നുകൂടി തിക്കായിട്ട് വരും. ഇതിപ്പോൾ ഏകദേശം 8 മണിക്കൂറായിട്ടുണ്ട്. ഇതിലെ ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ അച്ചാർ കിട്ടിയിട്ടുണ്ട്. ഇത് ഉടനെ ഒന്നും കൂട്ടരുതിട്ട, 2 ദിവസം കഴിഞ്ഞാലേ ബീഫിൻ്റെ കഷ്ണത്തിൽ ഉപ്പും പുളിയും എരിവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിതിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ച് സൂക്ഷിച്ച് വെക്കാം. അച്ചാർ സൂക്ഷിച്ചു വെക്കുന്ന ജാറും അതുപോലെ അതെടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണും വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്തതായിരിക്കണം.
ഇപ്പോൾ ഈ അച്ചാർ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാർ ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഈ ബോട്ടിലിൽ ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം കേട്ടോ അച്ചാർ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഗ്യാപ്പുണ്ടായാൽ ആ ഗ്യാപ്പിൽ പൂപ്പൽ വരും. അപ്പോൾ അച്ചാർ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ ബോട്ടിലാക്കി വെക്കുക. അതുപോലെ ചിലർക്കൊരു ശീലമുണ്ട്, അച്ചാർ മേശപ്പുറത്ത് വെച്ചിട്ട് എപ്പോഴും എപ്പോഴും അതിൽ നിന്ന് തുറന്നിട്ടെടുക്കുക. അങ്ങനെ ചെയ്താലും അച്ചാറിൽ പെട്ടെന്ന് പൂപ്പൽ വരും. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള അച്ചാർ ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് അതിൽ നിന്നും അച്ചാർ എടുക്കുക. അത് തീരുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ളത് ഈ വലിയ ജാറിൽ നിന്നും ഈ ചെറിയ ജാറിലാക്കിയിട്ട് ഉപയോഗിക്കുക. അതുപോലെ ബോട്ടിൽ അടച്ചു വെക്കുന്നതിന് മുമ്പ് ഈ ബോട്ടിലിൻ്റെ വക്കിലും മൂടിയിലും ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ കുറച്ച് വിനീഗർ ആക്കിയിട്ട് ഇതുപോലെ തുടച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്താലും പെട്ടെന്ന് അച്ചാറിൽ പൂപ്പൽ വരില്ല. ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അച്ചാർ കൂടുതൽ കാലം കേടാകാതിരിക്കും. ഈ അച്ചാർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 3 ആഴ്ച പുറത്ത് വെച്ചിരുന്നതാണ്. ഇത് കണ്ടോ, ഈ അച്ചാറിൽ ഒട്ടും തന്നെ പൂപ്പലൊന്നും വരാതെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കാതെയാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ 1 മാസം വരെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അച്ചാർ കേടാകാതിരിക്കും. 1 മാസത്തിൽ കൂടുതൽ ഇരിക്കണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് നല്ലത്. നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2 ദിവസമെങ്കിലും പുറത്ത് വെക്കണം കേട്ടോ. എന്നാലേ ഈ ബീഫിൻ്റെ കഷ്ണത്തിൽ ഉപ്പും പുളിയും എരിവൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് അച്ചാർ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിലാളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അള്ളാ പുതിയ റെസിപ്പീസുമായി വീണ്ടും വരാം. താങ്ക് യു.